ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം ഏതാണ്ട് മൂന്നര. നമ്മൾ നാട്ടിലേക്കുള്ള വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, യാത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്ളോഗ് അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സേഫായിട്ട് നാട്ടിലെത്തുന്നു എന്നുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും നീങ്ങാം. സത്താറ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ മൂന്നരക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ആറ് മണിയായപ്പോഴത്തേക്ക് പൂനെ എത്തി. അത് കഴിഞ്ഞ് സത്താറ റൂട്ടിലാണ് ഇപ്പോഴുള്ളത്. റോഡിൽ ഇടയ്ക്കിടയ്ക്ക് മോശം പാച്ചുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച സ്പീഡിലല്ല എന്തായാലും പോകുന്നത്. അപ്പോൾ ഇപ്പോഴേ കാണിക്കുന്നത് ബാംഗ്ലൂരേക്കാണ് യാത്ര, ഇന്നത്തെ യാത്ര. ബാംഗ്ലൂര് ഇപ്പോൾ അറൈവൽ ടൈം കാണിക്കുന്നത് രാത്രി 9:30 രാത്രി 9:30 വരെ ഡ്രൈവ് ചെയ്യാം. നീണ്ട യാത്ര ടോട്ടൽ കല്യാണിന്ന് ബാംഗ്ലൂരേക്ക് 1015 കിലോമീറ്റേഴ്സാണ് കാണിച്ചത്. ഗോൾഡൻ ക്വാർട്ടർ ലെറ്ററിലാണ് നമ്മൾ പോകുന്നത്. റോഡ് ഇൻ ബിറ്റ്വീൻ കുറച്ച് സ്ഥലങ്ങളിൽ മോശമാണ്, അതല്ലാതെ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം 3-lane റോഡുകളാണ് ഉള്ളത്. അപ്പോൾ നോക്കാം കാഴ്ചകൾ കാണാൻ നമുക്ക്. ഹലോ, ഹായ്. രാവിലെ ചൂട് ചായ കുടിക്കാൻ അതൊരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ നമ്മളിപ്പോഴുള്ളത് സത്താറ കഴിഞ്ഞിട്ടുള്ള വിഥൽ കാമത് ഹോട്ടലിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സോറി VITHAL എന്നും വായിക്കാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊറോണ സമയം ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഹോട്ടൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ രാവിലത്തെ ചൂട് ചായ പതിവ്, അത് അല്ലെങ്കിൽ തലവേദന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് രാവിലത്തെ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിർത്തിയതാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോട്ടലാണ് വിഥൽ കാമത്തിൻ്റെ ചെയിൻ. സാധാരണ ട്രാവലിൽ നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കാറ്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. എക്സ്പ്രസ് വേയുടെ വിശേഷങ്ങൾ പറയാം. ബോംബെ പൂനെ എക്സ്പ്രസ് വേയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് രാത്രിയൊക്കെ ആയതുകൊണ്ട് അന്നേരം ഒന്നും സംസാരിച്ചില്ല. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു പോകാം. ഇപ്പോഴത്തെ ടോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ 203 ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 94 കിലോമീറ്റേഴ്സാണ് വരുന്നത്. 6-lane റോഡിൽ അതിൻ്റെ ഇടയിൽ മൂന്ന് ടണൽ വരുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. അതായത് മുംബൈയിലത്തെ ട്രാഫിക്കിനിടയിൽ പെട്ട് സർക്കസ് കളിക്കുന്ന ആൾക്കാർക്ക് വീക്കെൻഡ് എന്ന് പറയുന്നത് ഒരു മാക്സിമം ഒരു വൺ അവറിനുള്ളിലുള്ള ട്രാവൽ കൊണ്ട് തന്നെ 6-lane റോഡിൽ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ലോണാവാല കഷ്ടിച്ച് ഒരു മണിക്കൂർ വേണ്ട എക്സ്പ്രസ് വേയിൽ കയറി കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്രസ് ലോണാവാലയായി. അപ്പോൾ ലോണാവാല എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലത്തെ ഒരു സീനിക് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനാണ്.
ബോംബെക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ ആണ്. മൺസൂൺ, ആഫ്റ്റർ മൺസൂൺ, അതല്ലെങ്കിൽ വിന്റർ, ഈ മൂന്ന് സീസണിലും ഹിൽ സ്റ്റേഷനിലായതുകൊണ്ട് സൂപ്പർ ക്ലൈമറ്റ് ആണ്. ലോണാവലയിലെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ബ്യൂട്ടി തന്നെയാണ് കാണാൻ പറ്റുക. ലോണാവല, ഖണ്ടാല ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ലോണാവല, അതാണ് ലോണാവല. പൂനെയിലേക്ക് ടോട്ടൽ 150 kilometers ആണ് ബോംബെയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അതിൽ എക്സ്പ്രസ് വേ കവർ ചെയ്യുന്നത് 94 kilometers ആണ്. പിന്നെ ഉള്ളത് 2002 ഓപ്പറേഷനിലായത് എക്സ്പ്രസ് വേ. ഇപ്പോൾ അക്രോസ് ഇന്ത്യ ഇഷ്ടംപോലെ എക്സ്പ്രസ് വേസ് ഉണ്ട്. പക്ഷെ എന്നാലും ആദ്യം 2002 ആദ്യത്തെ തവണ വന്നത് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഗമ വേറെ തന്നെയാണ്. അപ്പോൾ അതാണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേയുടെ കഥ. സത്താറ മഹാരാഷ്ട്രയിലെ തന്നെ വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സത്താറയിലെ. നമ്മൾക്ക് കാണാൻ വേണ്ടി കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് കാസ് പ്ലേറ്റോ. കാസ് പ്ലേറ്റോ മൺസൂണിന് ശേഷം പൂക്കൾ വിരിയുന്നത് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. അത് കണ്ടു തന്നെ അനുഭവിക്കണം. ഞാൻ കാസ് പ്ലേറ്റോ എന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യാം, നിങ്ങൾക്ക് കാണാം. കാസ് പ്ലേറ്റോയിലേക്കുള്ള ട്രിപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് കാസ് പ്ലേറ്റോ, എപ്പോഴൊക്കെയാണ് ഓപ്പൺ, അവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട് കാണാൻ പറ്റുക, അവിടുത്തെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് ഇടാം. അപ്പോൾ സത്താറയിൽ അതാണുള്ളത്. പിന്നീട് ഒരു പ്ലേസ് എന്ന് പറയുന്നത് തൊഷേഗർ വാട്ടർഫോൾസ്. മഹാരാഷ്ട്രയിലെ തന്നെ വലിയൊരു വാട്ടർഫോൾസാണ് തൊഷേഗർ വാട്ടർഫോൾസും സത്താറയിലാണ്. അപ്പോൾ സത്താറയിൽ അങ്ങനെ കാണാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും മഹാരാഷ്ട്ര കാണാൻ ഉള്ള ഒരു പ്ലാനുമായിട്ട് വരികയാണെങ്കിൽ സത്താറ ഒരിക്കലും ഒഴിവാക്കരുത്. ഇഫ് ഇറ്റ് ഈസ് ജസ്റ്റ് ആഫ്റ്റർ മൺസൂൺ ഓർ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദി വിൻ്റർ സീസൺ. അപ്പോൾ നമ്മളുടെ അടുത്ത സ്ഥലമാണ് കോലാപ്പൂർ. കോലാപ്പൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലാപ്പൂർ ഫേമസ് ആണ് ശർക്കര. കോലാപ്പൂർ ശർക്കര, കോലാപ്പൂർ ഗുഡ് ഭയങ്കര പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ കോലാപ്പൂർ ഉള്ളതാണ് കോലാപ്പൂരി ചപ്പൽ. പിന്നെയുള്ളതാണ് കോലാപ്പൂർ മഹാലക്ഷ്മി മന്ദിർ. കോലാപ്പൂർ മഹാലക്ഷ്മി മന്ദിർ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പതി പോയി കഴിഞ്ഞാൽ മഹാലക്ഷ്മി, ഇവിടെ കോലാപ്പൂർ മഹാലക്ഷ്മി കൂടി തൊഴുത് കഴിഞ്ഞാൽ ആ പ്രദക്ഷിണം അല്ലെങ്കിൽ നമ്മളുടെ അമ്പലത്തിൽ ദർശനം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ കർണാടക എൻ്റർ ചെയ്തിരിക്കുകയാണ്. കർണാടക റോഡ്സിലേക്ക് എൻ്റർ ചെയ്തു. ഫോർ ലൈൻ റോഡാണ്. അടുത്തത് ബെൽഗാം. ബെൽഗാമിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ബെൽഗാമിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 60 kilometers കൂടി. ഇപ്പൊ നമ്മള് ബെൽഗാമിന്ന് ഹുബ്ലിയിലേക്കുള്ള കിഡ്ഡിലൻ റോഡിലേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാർവാഡ് എത്തിയിട്ടില്ല, ധാർവാഡ് എത്തുന്നതേ ഉള്ളൂ. ഇത് ബെൽഗാം തൊട്ട് കുറേ ദൂരത്തേക്ക് നല്ല കിഡ്ഡിലൻ സ്ട്രെച്ചാണ്. നമ്മളിപ്പോൾ ധാർവാഡിൽ നിന്ന് ദാവൻഗിരിയിലേക്കുള്ള റൂട്ടിലാണ്. സിംഗിൾ സ്ട്രെച്ച്, സിംഗിൾ റോഡാണ്. ഇതുവരെയാണ് നമ്മൾക്ക് ഫോർ ലൈൻസ് ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരത്തേക്ക് ഫോർ ലൈൻസ് ഇല്ല, ഒരുപാട് ട്രക്ക് വരുന്നതാണ്. അപ്പോൾ വണ്ടികളും സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് തന്നെ വണ്ടികൾ ഒരുപാട് സ്പീഡിലാണ് പോകാറ്. അപ്പോൾ
ശ്രദ്ധിച്ച് ഓടിക്കേണ്ട സ്ഥലമാണ്. നമ്മളൊരു ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ നീണ്ട നീണ്ട യാത്രയുടെ ഏതാണ്ട് മുക്കാഭാഗം അല്ലേ, ഏതാണ്ട് മുക്കാഭാഗം അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ പഴം പരുവായിട്ടുണ്ട്. അതായത് ധാർവാഡിന്ന് ധവൻഗിരിയിലേക്കുള്ള റോഡ് വളരെ മോശം. അതായത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ സ്ട്രെച്ചിൽ അവർ ത്രീ ലൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ത്രീ ലൈൻ ചെയ്ത് കഴിഞ്ഞ് എവിടെയൊക്കെയാണോ ബ്രിഡ്ജ് വരുന്നത് ആ പോർഷനിലെല്ലാം ഡൈവേർഷനാണ്. ആ ഡൈവേർഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വളരെ മോശം റോഡ്. അപ്പോൾ അങ്ങനെ നീണ്ട ആ ഡൈവേർഷൻ എല്ലാം എടുത്ത് ഒരു പരുവായിട്ട് ഇത് ഒരു കാമത്ത് ഉപചാരെന്ന് പറഞ്ഞ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കട്ടെ എന്താ ഉള്ളതെന്ന്. ഒന്ന് ഫ്രഷായി ഒരു ചായ കുടിച്ചിട്ട് എന്തായാലും ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്ക് രാത്രി 10 മണിയാവും. അപ്പൊ നമ്മൾ കാമത്തിൽ പോയി. കാമത്ത് ഉപചാരം നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, വളരെ മോശം. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള CCD കയറി. അങ്ങനെ CCD നിന്ന് നമ്മൾ കപ്പൂഷിനോ എടുത്ത് കാറിലിരുന്ന് കുടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ചിത്രദുർഗയിലേക്കുള്ള റൂട്ടിലാണ്. 6 lane road. സൂപ്പർ. ഇതുവരെ ഉണ്ടായിരുന്ന ഡൈവേർഷൻസിൻ്റെയും ബാക്കിയുള്ള മോശം റോഡിൻ്റെയൊക്കെ ഔഷധങ്ങളിൽ ഇങ്ങനെ ക്ഷീണം ഇതിൽ തീർന്നു എന്ന് വേണം പറയാം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 10 kilometer ആയി നമ്മൾ ഈ 6 lane road കണ്ടിന്യൂ ചെയ്യുന്നു. സൂപ്പർ. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ നൈസ് റോഡിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തുംകൂർ തൊട്ട് ഇങ്ങോട്ടേക്ക് നല്ല കിഡ്ഡലൻ മഴയാണ് കിട്ടിയത്. ബാംഗ്ലൂർ കംപ്ലീറ്റ് നമ്മൾ മഴയിലൂടെ തന്നെയാണ് ട്രാവൽ ചെയ്തത്. ഇപ്പോൾ നമ്മൾ നൈസ് റോഡ് കഴിഞ്ഞ് ഇപ്പോൾ താമസ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റേ ഓപ്ഷൻസിന് ഹോട്ടലിലൊക്കെ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രവീണാണ് പറഞ്ഞത് അവൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. ഇപ്പോൾ കൊറോണയുടെ ഇടയിലും അവൻ്റെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി ക്ഷണിച്ച അവൻ്റെ വി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ് ഗെസ്റ്റ് ആൻഡ് എ ബിഗ് താങ്ക്സ് ടു ഹിം. അപ്പോൾ നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങി നാളെ രാവിലെ നമ്മൾ നമ്മളുടെ ജേണി കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഹൊസൂർ സേലം കോയമ്പത്തൂർ വഴി നാളെ രാവിലെ വീണ്ടും ട്രാവൽ റീസ്റ്റാർട്ട് ചെയ്യുന്നു. സോ നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ് ബംഗളൂരു. നമ്മൾ 2-ാമത്തെ ദിവസം ട്രാവൽ ആരംഭിച്ചിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക്. ആൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടിപൊളി സൺറൈസ് ആണ്. ആൻഡ് ഇറ്റ്സ് സോ റിഫ്രഷിംഗ്. ഇന്ന് നമുക്ക് നല്ല കാഴ്ചകൾ കണ്ട് അധികം തിരക്കില്ലാതെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നാട്ടിലെത്താൻ പറ്റുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ലെറ്റ്സ് ബിഗിൻ ദ ഡേ ആൻഡ് ലെറ്റ്സ് ബിഗിൻ ടുഡേസ് ട്രാവൽ. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ 2-ാമത്തെ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. ഹൊസൂര് കഴിഞ്ഞ് കുറച്ച് സമയമായി. രാവിലെ നേരത്തെ ഇറങ്ങി, അപ്പോൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുക എന്നുള്ള രീതിയിൽ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കൃഷ്ണഗിരി എത്തിയോ? ഇല്ലല്ലോ, ഇല്ല, കൃഷ്ണഗിരി എത്തിയിട്ടില്ല. കൃഷ്ണഗിരി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒട്ടൂര്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് സേലം കോയമ്പത്തൂർ വഴിയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ കോയമ്പത്തൂരേക്ക് 277, സേലത്തിലേക്ക് 110 kilometers ഉള്ളത്. ഇന്ന് തമിഴ്നാട്ടിലേക്കുള്ള യാത്ര, തമിഴ്നാട്ടിലേക്കൂടെ ഉള്ള യാത്ര ശരവണ ഭവൻ. നമ്മളിപ്പോ ജസ്റ്റ് ഒരു ശരവണ ഭവൻ, ഇന്ന് നമ്മൾ ശരവണ ഭവനിൽ കയറും. എന്തായാലും കൊറോണ ആണെങ്കിലും നമ്മൾ ശരവണ ഭവനിൽ ഒരു ചായ കുടിക്കണം. ഒരു ചായ കുടിക്കുന്ന തെറ്റില്ല. ശരി, അപ്പൊ ഒന്ന് നോക്കാം. അപ്പൊ ആ കാഴ്ചകൾ കാണാം.
സിക്സ് ലൈൻ റോഡ് കഴിഞ്ഞ് ഇപ്പോൾ ഫോർ ലൈൻ റോഡായിട്ടുണ്ട്. സർവീസ് റോഡ് ഉണ്ട് രണ്ട് സൈഡിലും, പക്ഷേ മെയിൻ ഹൈവേ എന്ന് പറയുന്നത് ഇപ്പോഴും ഫോർ ലൈൻ ആണ്. ട്രക്കുകൾ അത്യാവശ്യമുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സിക്സ് ലൈനിൽ നിന്ന് ഫോർ ലൈനിലേക്ക് മാറിയില്ലെങ്കിൽ ചെറിയ വിഷമമുണ്ട്. ഇനി അത് കേരളത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് സിംഗിൾ റോഡ് ആവുമല്ലോ എന്നുള്ള അവസ്ഥ ആലോചിക്കുമ്പോഴേ അതിലേറെ വിഷമമുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലേക്കൂടെ പോകുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സൈഡിൽ നമുക്ക് ഇഷ്ടംപോലെ കൃഷികൾ കാണാം. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം ഏതെങ്കിലും നല്ല എന്തെങ്കിലും കൃഷി നമുക്ക് കണ്ട് നിർത്തി അടയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് നോക്കാം. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ സേലം റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല, നല്ല അടിപൊളി റോഡാണ്. ആൻഡ് റോഡിൽ പോത്തോഴ്ചോ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. കിഡ്ലൻ റോഡാണ്, നമ്മൾ ഇപ്പോഴും എടുത്ത ഹൈപ്പർ ലാപ്സ് നിങ്ങൾക്ക് കാണാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി കൂടിയുണ്ട്, അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തണം. അപ്പോൾ നമ്മൾ ആലോചിച്ചത് കുറച്ച് നിർത്താൻ പറ്റിയ സ്ഥലം, ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ നമ്മൾ സ്ഥലം കണ്ടു. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൻ്റെ അടുത്താണ് ഞാൻ താമസിച്ചത്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് താമസിച്ചതുകൊണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം റെസ്റ്റോറൻറ്റ്സൊക്കെ ഒഴിവാക്കിയിട്ട് ഫുഡ് നമ്മൾ കൊണ്ടുവന്ന് തന്നെ കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പെട്രോൾ വേടിച്ചിട്ട് നമ്മൾ യാത്ര പുനരാരംഭിക്കും. ഇപ്പം നമ്മൾ ഓമല്ലൂർ ടോൾ പ്ലാസയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഓമല്ലൂർ ടോൾ പ്ലാസയാണ് ഇതുവരെ നമ്മളിങ്ങോട്ടേക്ക് മുംബൈയിൽ നിന്ന് കൊച്ചി വരെ എത്തിയ കൊച്ചി വരെയുള്ള എല്ലാ ലൊക്കേഷനും നമ്മൾ ഏറ്റവും സ്മൂത്തായിട്ട് കടന്നു പോകാൻ പറ്റിയ ഒരു ടോൾ പ്ലാസ. അതായത് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അവിടെ തിരക്ക് കുറവായിരുന്നു, അവിടുത്തെ ഫാസ്റ്റാഗിൻ്റെ റീഡിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. ബാക്കി ഉള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഫാസ്റ്റാഗിൻ്റെ റീഡിംഗ് നല്ലോണം പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പം ഏതാണ്ട് ഒരു 9 സമയം നമ്മൾ സേലം എത്താറായി. നിങ്ങൾക്ക് കാണാം ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. ബൈക്കേഴ്സ് മിക്കവാറും ആൾക്കാർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, മാസ്കും ഇല്ല. ഒരു ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുറച്ച് കുറയുന്ന, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അധികം ഇല്ലാത്ത ഒരാൾക്കാരുടെ ബിഹേവിയറാണ് ഇവിടെ കാണാൻ പറ്റിയത്. അതൊരു ചെറിയൊരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് മനസ്സിൽ. തമിഴ്നാട്ടിലെ കൂടെയുള്ള ഓവറോൾ ട്രാവൽ സൂപ്പറാണ്. റോഡിൻ്റെ ഒക്കെ കണ്ടീഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സമ്മതിക്കണം. കാര്യം നമ്മൾ ആദ്യം ഒരു ഡിസ്കംഫേർട്ട് ഇല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബോംബെയിലെ മഹാരാഷ്ട്രയിലെ സിക്സ് ലൈൻ റോഡിൽ നിന്ന് കർണാടക കഴിഞ്ഞ് തമിഴ്നാട്ടിലെ ഫോർ ലൈനിലേക്ക് ആയെത്തപ്പോഴത്തേക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. അത് പിന്നീട് മാറി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഡ്രൈവിംഗ് കണ്ടീഷൻ സൂപ്പറായിരുന്നു. ഇപ്പോൾ നമ്മളിത് ഒരു ശരവണ ഭവൻ കണ്ടു. അപ്പോൾ അത് ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. യെസ്, അങ്ങനെ ശരവണ ഭവനിലെ കാപ്പി. ശരവണ ഭവനിലെ കാപ്പി ഇനി ആ ടിക് മാർക്ക് നടന്നിരിക്കുകയാണ്. മലയാറ് വരെ Yeah.
ഹലോ. അപ്പൊ അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് ബാഗുകളേ ഉണ്ടായിട്ടുള്ളൂ, നമുക്കൊന്ന് കാണാം. അപ്പൊ ഇതൊക്കെയാണ് ഈ കുഞ്ഞു വണ്ണിയിൽ കൊണ്ട കുറച്ച് ബാഗുകൾ. ഇത്രേ ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. Thank you.